عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، ഏറ്റവും സ്നേഹബഹുമാന ആദരവോടെ പറഞ്ഞ ഉസ്താദ്മാർ, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, വളരെ കാലിക പ്രസക്തമായ മർമ്മപ്രധാനമായ ഒരു വിഷയമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. സമസ്ത നൂറാണ്ടിൻ്റെ മികവിലെന്ന ആധുനിക സമൂഹം വളരെ പ്രസക്തിയോടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എങ്ങനെ രൂപാന്തരപ്പെട്ടു എന്നത്. എന്തായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയമെന്ന്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കാനുണ്ടായ കാരണവും, പൂർവികരായ സൂരികൾ സഹിച്ച വേദനകളും യാതനകളും എത്രമാത്രമായിരുന്നു എന്ന് ഇന്നത്തെ തലമുറ വളരെ വ്യക്തമായി പഠിക്കേണ്ടതാണ്. എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ് 1921 മലബാർ കലാപം പൊട്ടിപ്പുറപ്പെട്ട കാലഘട്ടമാണ്. അന്ന് ഈ കേരളത്തെ 14 ജില്ലകളായി രൂപാന്തരപ്പെടുത്തിയിട്ടില്ല. കേരളത്തിന് മൊത്തത്തിലൊരു ഭരണാധികാരിയുമില്ല. ബ്രിട്ടന്റെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം 1921 മഹാനായ വാരിയമംഗത്ത് കുഞ്ഞഹമ്മദാജിയുടെയും ചെമ്പ്രശ്ശേരി തങ്ങളുടെയും കട്ടിലശ്ശേരി തങ്ങളുടെയും MP നാരായണമേനോൻ അടക്കമുള്ള പോരാളികളുടെ പോരാട്ട വീര്യത്തിന്റെ സമരം മലബാറിന്റെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രിട്ടീഷുകാർ മലബാറിലെ മാപ്പിളമാരെ ഈ നാട്ടിൽ നിന്ന് നാടുകടത്താൻ ശ്രമിക്കുന്നത്. അന്ന് കേരളത്തിന്റെ കിടപ്പെന്ന് പറഞ്ഞാൽ അന്ന് കൊച്ചിയും വെള്ളവനാടും തിരുകൊച്ചിയുമായി വ്യത്യസ്ത നാട്ടുരാജ്യങ്ങളായി നാട്ടുഭരണാധികാരികൾ ഭരണം നടത്തുന്ന ഒരു കാലഘട്ടം. മലബാറിന്റെ മണ്ണിൽ നിന്നുള്ള മാപ്പിളമാരെ തിരുകൊച്ചിയിലേക്ക് നാടുകടത്തുകയാണ്. തിരുകൊച്ചിയിലേക്ക് കടന്നുപോയ മലബാറിലെ മാപ്പിളമാർ അന്ന് കൊച്ചിയുടെ മണ്ണിൽ ബിദഈ ആശയത്തിന്റെ വിത്തുകൾ ഓരോ നേതാക്കന്മാരുടെയും ഹൃദയത്തിൽ രൂഢമൂലമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ ആശയം നമ്മുടെ മലബാറിൽ നിന്ന് പോയ മാപ്പിളമാരുടെ ഹൃദയത്തിലേക്കും കടന്നു വരികയാണ്. അങ്ങനെയാണ് മലബാറിലെ മാപ്പിളമാരെ തിരിച്ച് കൊടുങ്ങല്ലൂരിലേക്ക് വരുന്നത്. കൊടുങ്ങല്ലൂരിൽ വന്നുകൊണ്ട് അവിടുത്തെ പ്രമാണിമാരുടെ തറവാടുകൾ തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങൾ വിതർക്കങ്ങൾ അതിന്റെ ഇടയിൽ കയറി ഒരു മധ്യസ്ഥനെന്ന ഓണം അവന്റെ ബിദഈ ആശയങ്ങൾ ആ തറവാട്ടിലെ മഹിമയുള്ള കുലീന തറവാട്ടിലെ പ്രമുഖന്മാരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ കേരളത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ബിദഈ ആശയം പൊട്ടിപ്പുറപ്പെടുന്നത് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സ്വാത്വികരായ പണ്ഡിതന്മാരുടെയും ഹൃദയങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഇതിനൊരു പരിഹാരം കാണണം. തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രശസ്തരായ ബിദഈ ആശയത്തിന്റെ പണ്ഡിതന്മാർ പ്പോൾ ആ പ്രഭാഷണത്തിൽ ആകർഷ്ടനായിക്കൊണ്ട് തിരുവനന്തപുരത്തേക്ക് പ്രസംഗിക്കാൻ വേണ്ടി പാങ്ങിൽ ഉസ്താദിനെ ക്ഷണിക്കുമ്പോൾ തിരുവനന്തപുരത്ത് അന്നത്തെ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിദഈ ആശയക്കാർക്ക് വളക്കൂറുള്ള മണ്ണാണ്. ബ്രിട്ടന്റെ കിങ്കർമാരായി നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ ദാസ്യപണ്ടെടുത്തുകൊണ്ട് അവിടെ ബിദഈ ആശയം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരങ്ങാനും അവിടെ വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഒന്നും കൂടി മുറുകി ബിദഈ പ്രസ്ഥാനം കരിഞ്ഞു പോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവരതാ അന്നത്തെ ബ്രിട്ടീഷ് പോലീസിന് കേസ് കൊടുക്കുകയാണ്. ഇവർക്ക് സമ്മേളനം വിളിക്കാനുള്ള സ്വാതന്ത്ര്യം പാടില്ല, ഇവിടെ വന്ന് പ്രസംഗിക്കാൻ പാടില്ല, ഇവർ പ്രസംഗിക്കുന്നത് സാമ്രാജ്യത്തെ വിരുദ്ധമാണ്, ഇവിടെ പ്രസംഗിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയെ പഠിക്കാൻ പാടില്ല എന്നും വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവർക്കെതിരെ നടപടിയെടുക്കണം. ബ്രിട്ടീഷുകാർ കോഴിക്കോട് നിന്ന് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കടന്നു വരുമ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹചാരി, അദ്ദേഹത്തിന്റെ PA പോലെ പിന്നാലെ നടന്നിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം പറഞ്ഞു, നമുക്ക് മാമുക്കോയ സാഹിബ് പറഞ്ഞു, നമുക്ക് ഇംഗ്ലീഷിലുള്ള പ്രബന്ധം തയ്യാറാക്കി പോകാം. സ്റ്റേഷനിൽ ചെന്നു പോലീസുകാരെ ചോദിച്ചു, നിങ്ങൾ എന്തിനു വന്നു? ഞങ്ങൾ ഇവിടെ യഥാർത്ഥ സത്യം പറഞ്ഞു കൊടുക്കാൻ, എന്താണ് വിദഗ്ധ സുന്നത്ത് ജമാഅത്ത് മനസ്സിലാക്കി കൊടുക്കാൻ വന്നതാണ്. ഞങ്ങൾ ഇംഗ്ലീഷിൽ ഒരു പ്രബന്ധം തയ്യാറാക്കിയിട്ടുണ്ട്, അതാണ് ഞങ്ങൾ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പോലീസുകാർ പറഞ്ഞു, നിങ്ങൾ സംസാരിക്കണം. അവരുടെ ഇംഗ്ലീഷിലുള്ള നൈപുണ്യം കണ്ടുകൊണ്ട് ബ്രിട്ടന്റെ പോലീസ് പറഞ്ഞു, നിങ്ങൾക്ക് പ്രസംഗിക്കാം, നിങ്ങൾക്ക് പ്രബോധനം ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ സമ്മേളനം വിളിക്കാം. എല്ലാം ചെയ്തുകൊണ്ട് അവിടെ വിജയിച്ചു. കേസ് കൊടുത്തവർക്കെതിരെ നടപടിയെടുത്തു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണം. എന്റെ സഹോദരങ്ങളെ, സമസ്ത കൈവച്ച എല്ലാ മേഖലയിലും മുന്നായിട്ടുണ്ട്. 1900
89 ഒരു വിഭാഗം സമസ്യയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിലും ആ വിഭാഗത്തിൽ നിന്ന് ആ വിഭാഗത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നോ എന്ന്, അത് സാമ്പത്തികമായിരുന്നോ അത് വേറെ ഭൗതികമായ ലക്ഷ്യങ്ങളായിരുന്നോ എന്ന് പൂർവികന്മാരായ പണ്ഡിതന്മാർ വ്യക്തമാക്കി മനസ്സിലാക്കിയത് കൊണ്ട് അവരെ സമസ്യ കേരള ജംഇയ്യത്തുൽ മുഷാവറയിൽ നിന്ന് പുറത്താക്കി. ഒരിക്കലും സമസ്യ എന്ന് പറഞ്ഞാൽ അത് ഈ സുന്നത്തി ജമാഅത്തിന് അടിയുറച്ച് നിർത്താനുള്ള ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ആ മഹാന്മാരുടെ കൂടെ എന്ന് ലോകത്തിന്റെ നായകർ പഠിപ്പിച്ചതുപോലെ മുന്നോട്ട് പോകാൻ സർവശക്തനായ നാഥൻ നമുക്ക് തൗഫീക് തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.